എല്ലാ കൂട്ടുകാർക്കും ഷിജു സ്വലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാടാണ്. അപ്പൊ ഞാൻ പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ടിപ്പു സുൽത്താന്റെ കോട്ടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയുടെ മുൻവശത്താണ്. വിനോദസഞ്ചാരത്തിനായി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മൈസൂർ സുൽത്താൻമാരുടെ അധിനിവേശവുമായി ബന്ധമുള്ളതാണ് പാലക്കാട് കോട്ട. കോട്ടയ്ക്ക് ചുറ്റും കാണുന്ന ഈ കിടങ്ങ് തന്നെയാണ് ടിപ്പു സുൽത്താന്റെ കോട്ടകളുടെ ഒരു പ്രത്യേകതയും. 1776 പാലക്കാട് പിടിച്ചടക്കിയതിനു ശേഷം ഹൈദരാലിയാണ് ഇവിടെ നിന്നിരുന്ന കോട്ട പുതുക്കി പണിതത്. കർണാടകയും മലബാർ പ്രദേശങ്ങളും തമ്മിൽ സ്ഥിരമായി ബന്ധം നിലനിർത്തുന്നതിനായിരുന്നു ഹൈദരാലി പാലക്കാട് കോട്ടയിൽ ആധിപത്യം സ്ഥാപിച്ചത്. മലബാറിൽ പാലക്കാടിനുള്ള സൈനിക പ്രാധാന്യം മനസ്സിലാക്കി വലിയ കരിങ്കല്ലിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോട്ട തെക്കൻ മലബാറിന്റെ ഭരണകേന്ദ്രം കൂടിയായിരുന്നു ഒരു കാലത്ത്. സമുദ്ര സാമീപ്യം ഇല്ലാത്തതും പൂർണമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായ അപൂർവം കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട. കോട്ടയിൽ അധികാരം സ്ഥാപിക്കുന്നതിനായി ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. ആയിരത്തി ബ്രിട്ടീഷുകാരനായ കേണൽ വുഡ് കോട്ട പിടിച്ചടക്കി. എന്നാൽ മാസങ്ങൾക്കകം തന്നെ ഹൈദരാലി കോട്ട തിരിച്ചുപിടിച്ചു. ഹൈദരാലിക്ക് ശേഷം 1783 കേണൽ ഫുള്ളോർട്ടിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. തുടർന്ന് കുറച്ചു കാലം കോഴിക്കോട് സാമൂതിരി കോട്ടയുടെ അധികാരം കൈയാളുകയും അദ്ദേഹത്തിന്റെ സാമന്തനായ രാജശേഖരവർമ്മയെ കോട്ടയുടെ അധികാരം ഏൽപ്പിക്കുകയും ചെയ്തു. ആയിരത്തി കേണൽ സ്റ്റുവർട്ടിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. തുടർന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധി വരെ കോട്ട ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ച് ചതുരാകൃതിയിലാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടമതിലിന്റെ നാല് മൂലയിലും മധ്യഭാഗത്തും വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങൾ കോട്ടയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ആയിരത്തി ദേശീയ പ്രാധാന്യ സ്മാരകമായി പ്രഖ്യാപിച്ചു. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഈ കോട്ട. വിശാലമായ ഒരു ഉദ്യാനം തന്നെ ഈ കോട്ടയിലുണ്ട്.
ഈ കാണുന്ന പഴയ കെട്ടിടം ഒരു കാലത്തെ ജയിലായിരുന്നു. ഈ കാണുന്ന വഴിയിലൂടെ ചെല്ലുമ്പോൾ ഒരു കുളം കാണാം. പടവുകൾ ഇറങ്ങി ചെല്ലുന്ന ഈ കുളം വെള്ളം വറ്റിച്ചു കഴിഞ്ഞാൽ ഒരു തുരങ്കം അതിനകത്തുണ്ടെന്നും ആ തുരങ്കം ചെന്നവസാനിക്കുന്നത് മൈസൂരാണെന്നുമാണ് പറയപ്പെടുന്നത്. ടിപ്പുവിൻ്റെ കോട്ടകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇവിടെ ഒരു എൻക്വയറി കൗണ്ടറും പ്രവർത്തിക്കുന്നുണ്ട്. തീർത്തും കരിങ്കല്ലിലാണ് ഇത് പണിതിരിക്കുന്നത്. ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ടിപ്പുവിൻ്റെ കോട്ടകളെ കുറിച്ചുള്ള ഒരു പവലിയൻ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ചരിത്രത്തിൻ്റെ കുറേ നല്ല കാഴ്ചകൾ സമ്മാനിച്ച ടിപ്പുവിനെ സ്മരിച്ചുകൊണ്ട് കോട്ടയിൽ നിന്നും ഞാനും യാത്രയാവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.